بسم الله الرحمن الرحيم. ഷെയ്ഖ് അബ്ദുൽ വാഹിദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കൊരു അടിമയുണ്ടായിരുന്നു. വീട്ടുജോലിക്ക് വേണ്ടിയാണ് വാങ്ങിയത്. പകൽ ജോലിയെല്ലാം കൃത്യമായി അവൻ ചെയ്തു. രാത്രി ഊണ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനെ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല. പിറ്റേന്ന് പുലർച്ചെ അവൻ വന്നു. ഇഖ്ലാസ് സൂറത്ത് മുദ്രണം ചെയ്ത ഒരു ദിർഹം എന്റെ കയ്യിൽ തന്നുകൊണ്ടവൻ പറഞ്ഞു, യജമാനരെ, എല്ലാ രാത്രിയിലും എനിക്ക് ഒഴിവ് തരണം. അതിന് പ്രതിഫലമായി ഞാൻ ഇതുപോലെ ഓരോ വെള്ളി നാണയം ദിവസേന പ്രഭാതത്തിൽ അങ്ങേക്ക് തന്നുകൊള്ളാം. ഞാൻ അത്ഭുതപ്പെട്ടു. ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞു, ദയവ് ചെയ്ത് അതിനെപ്പറ്റി ഒന്നും ചോദിക്കരുത്, അത് വെളിപ്പെടുത്താൻ വയ്യ. ഞാൻ പിന്നെ ഒന്നും ചോദിച്ചില്ല. അവൻ പകൽ കൃത്യമായി ജോലി ചെയ്യുകയും രാത്രി അപ്രത്യക്ഷനാവുകയും ചെയ്യും. രാവിലെ ഇഖ്ലാസ് സൂറത്ത് മുദ്രണം ചെയ്യപ്പെട്ട ഓരോ വെള്ളി നാണയം എനിക്ക് തരികയും ചെയ്തുകൊണ്ടിരുന്നു. നാളുകൾ നീങ്ങി. ഒരു ദിവസം എന്റെ അയൽക്കാരൻ ഒരു പുതിയ വാർത്തയുമായി വന്നു, താങ്കളുടെ അടിമ രാത്രി ഖബർ മാന്താനാണ് പോകുന്നത്, അവനെ വിറ്റുകളയുകയാണ് നല്ലത്. ഇത് കേട്ട് ഞാൻ ഞെട്ടി. ഞാൻ പറഞ്ഞു, ശരി, ഇന്ന് ഞാൻ അത് കണ്ടുപിടിച്ചുകൊള്ളാം. അന്ന് രാത്രിയും പതിവ് പോലെ അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഞാൻ അവനറിയാതെ പിന്തുടർന്നു. ഏതാനും മിനിറ്റുകൾ നടന്നപ്പോൾ ഒരു വിശാലമായ അങ്കണത്തിലെത്തി. അവിടെ ധാരാളം ഫക്കീറുകൾ നിന്ന് നിസ്കരിക്കുകയും ഔറാദികളിൽ വ്യാപൃതരാവുകയും ചെയ്തിരുന്നു. എന്റെ അടിമ അവിടെ ഉണ്ടായിരുന്ന ഒരു ദിക്കറിന്റെ ഹൽക്കയിൽ ചെന്നിരുന്നു. ഞാൻ അകന്നു നിന്ന് എല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയത് അറിഞ്ഞില്ല. നേരം പുലർന്നു. ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ അവിടെ ആരുമില്ല. ഒരു തരിശു ഭൂമി. ഏതാണ് നാടെന്ന് ഒരു വിചാരവുമില്ല. ഞാൻ അന്താളിച്ചു നിൽക്കുമ്പോൾ ഒരാൾ ഒരു വെളുത്ത കുതിരപ്പുറത്ത് ആ വഴിക്ക് വന്നു. അയാളോട് എന്റെ കഥ പറഞ്ഞു സങ്കടപ്പെട്ടു. അയാൾ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, പക്ഷെ ഇന്ന് രാത്രി വരെ ക്ഷമിക്കുകയല്ലാതെ നിവൃത്തിയില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് താങ്കളുടെ നാട്ടിലെത്തണമെങ്കിൽ അതിവേഗതയുള്ള കുതിരപ്പുറത്ത് 2 വർഷം യാത്ര ചെയ്യേണ്ടതുണ്ട്. ഇത് കേട്ടപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടുപോയി. ഞാൻ അംഗശുദ്ധി വരുത്തി നിസ്കാരത്തിൽ പ്രവേശിച്ചു. അങ്ങനെ വൈകുന്നേരം വരെ ഇബാദത്തിൽ മുഴുകി. ഭക്ഷണമൊന്നും കിട്ടാത്തത് കൊണ്ട് വിശപ്പ് വർദ്ധിച്ചു. രാത്രിയായപ്പോൾ ധാരാളം ഫക്കീറുകൾ നാനാഭാഗത്തു നിന്നും വന്നുകൂടി. അവർ പല വിധത്തിൽ ഇബാദത്തുകളും ഔറാദുകളും ദിക്റുകളും തുടങ്ങി. വിജനമായിരുന്ന സ്ഥലം പെട്ടെന്ന് സജീവമായി. അപ്പോയേക്കും എന്റെ അടിമയും വന്നെത്തി. ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. എന്നിട്ട് അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയതായി പ്രഖ്യാപിച്ചു. അവൻ സന്തോഷത്തോടെ എന്നോട് നന്ദി പറഞ്ഞു. പിന്നെ ഉപദേശിച്ചു, അങ്ങ് മേളിൽ ഈ ചാരവൃത്തി, ഈ പണി നിങ്ങൾ ചെയ്യരുത്, അപകടത്തിലകപ്പെടും. തൽക്കാലം രക്ഷപ്പെട്ടത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. ഞാൻ ചോദിച്ചു, ഇവിടെ ഈ കാണുന്നതിന്റെ രഹസ്യം എന്താണ്? അവൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞു, അതൊന്നും ചോദിക്കരുത്, അതൊന്നും വെളിപ്പെടുത്താൻ പാടുള്ളതല്ല. അവനവൻ അധ്വാനിച്ച് സ്വയം നേടേണ്ടതാണ് ജ്ഞാനമെല്ലാം. ഈ ലോകം നാം പുറത്ത് കാണുന്നത് മാത്രമല്ല, പ്രപഞ്ചമാകുന്ന ഈ യന്ത്രത്തിന്റെ ഉള്ളു കാണപ്പെടാതെ മറയുടെ പിന്നിൽ കിടക്കുന്നു. ആ മറ നീങ്ങിക്കിട്ടാൻ അങ്ങ് അധ്വാനിക്കുക. അള്ളാഹു വിജയം നൽകട്ടെ. അങ്ങ് എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതിന് അവൻ അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. പിന്നെ അവൻ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നു. ഞാൻ വിശപ്പ് ചെറുത്തു. എന്നിട്ട് ചോദിച്ചു, ഞാനും ഈ ഹൽക്കകളിൽ പങ്കുകൊള്ളട്ടെ? അവൻ പറഞ്ഞു, അരുത്, അംഗങ്ങൾക്കല്ലാതെ ഹൽക്കയിലൊന്നും പ്രവേശനമില്ല. പ്രവേശിക്കാൻ ശ്രമിച്ചാൽ ആപത്തുണ്ടാകും. അങ്ങേക്ക് നാട്ടിലെത്തേണ്ടേ? ഞാൻ പറഞ്ഞു, വേണം. അവൻ പറഞ്ഞു, എങ്കിൽ കണ്ണടച്ചു തുറക്കുക. ഞാൻ കണ്ണടച്ചു തുറന്നു നോക്കുമ്പോൾ എന്റെ വീട്ടിലാണ്. അത്ഭുതവും സങ്കടവും സമ്മിശ്രമായി എന്നെ അലട്ടി. ഞാൻ കോരിത്തരിച്ചു പോയി. ആ അടിമയെ വേർപ്പെടേണ്ടി വന്നതിൽ എനിക്കുള്ള ഹൃദയവേദന ഇന്നും അവശേഷിക്കുന്നു. അവൻ ഖബറല്ല, പ്രകാശമാണ് മാന്തിയെടുക്കുന്നതെന്ന് ഞാൻ എന്റെ അയൽക്കാരോട് പറഞ്ഞു. അവനെ ഒരിക്കൽ കൂടി കാണാൻ മോഹമുണ്ടെങ്കിലും അത് ഇനി സാധിക്കുമെന്ന് പ്രതീക്ഷയില്ല. എന്റെ അയൽക്കാരോടെല്ലാം ഞാൻ ഈ അത്ഭുത വാർത്ത പറഞ്ഞു. അവനെ മോചിപ്പിച്ച് വിട്ടിരുന്നില്ലെങ്കിൽ നമുക്ക് അയാളെ കൊണ്ട് പലതും നേടാമായിരുന്നുവെന്ന് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അള്ളാഹുവുമായി അടുക്കാൻ ശ്രമിക്കുക, എന്നാൽ നമുക്ക് മുമ്പിലും മറകൾ നീക്കം ചെയ്യപ്പെടും, അത്ഭുത ലോകം തുറന്ന് കാണിക്കപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല
അവന്റെ മുത്തഖീങ്ങളിലും മുഖലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.